തമ്പുരാട്ടിയുടെ ജീവിതത്തിലേക്ക് തന്നെ വരട്ടെ. മനോരമ വളരെ പ്രമുഖമായ ഒരു പത്രത്തിലൂടെ, ദിനപത്രത്തിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് തമ്പുരാട്ടി. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രാജകൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്നൊരു ആ ഒരു അത്തരത്തിലുള്ളൊരു മനോഭാവമായിരിക്കും ജനങ്ങൾക്കുള്ളത്, കാഴ്ചപ്പാടായിരിക്കും. പക്ഷേ ഈ പത്രത്തിലൂടെ, അതിലൊരു കോളത്തിലൂടെ ജനങ്ങളുമായിട്ട് ഇടപഴകാൻ ശ്രമിച്ചപ്പോൾ സമൂഹത്തെ ഒട്ടാകെ വളരെ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയെയാണ് സമൂഹം കണ്ടത്, ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടെ ഞാൻ ഇങ്ങനെ എഴുതിയതെന്ന് പലരും എൻ്റെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം അറിയില്ല, അതാണ് അതിൻ്റെ കാര്യം. മനോരമ പത്രത്തിൽ ഇങ്ങനെ ഒരു കോളം എഴുതാമോ എന്ന് ആദ്യം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ മുഖാന്തരം സൂര്യകൃഷ്ണമൂർത്തിയാണ് ആദ്യം ചോദിച്ചത്. അപ്പം എനിക്ക് അതൊരു സംശയമില്ല, എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് അല്പസ്വല്പമൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു 8-10 പുസ്തകം എഴുതിയിട്ടുണ്ട്. 8 പുസ്തകം അത് ആ സമയത്ത് 8 എഴുതിയിട്ടില്ല, പിന്നെയാണ് കൂടുതൽ വന്നത്. ഒരു കോളം എഴുതുകയെന്ന് വെച്ചാൽ അത് ഓരോ ആഴ്ചയും ഒരു വിഷയം എഴുതുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. എനിക്ക് ആലോചിക്കാൻ പോലും എനിക്ക് ശക്തി ഒക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് വേറൊരു ആളെ പറഞ്ഞു, അപ്പോഴും ഒക്കില്ല പറഞ്ഞു. പിന്നെ മനോരമയിൽ തന്നെ വലിയ ഒരു പ്രമുഖനായിട്ടുള്ള അദ്ദേഹം വന്ന്, അദ്ദേഹം വളരെ നിർബന്ധമായിട്ട് വേണം വേണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ശ്രമിച്ചു നോക്കാം, എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ എഴുതുന്ന, അല്ലെങ്കിൽ അപ്പം ഞാൻ നിർത്തും. അതുപോലെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പ്രതികരണം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, നിർത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആദ്യം എഴുതിയതൊരു ഇതാണെന്ന് തോന്നും. പാവ, മലയാളി പാവ, മലയാളികൾക്കൊരു മലയാളി പാവയില്ല. അതെനിക്ക് വളരെ കാലമായിട്ടൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഈ കേരളത്തിൽ വന്ന ടൂറിസ്റ്റുകൾ അവരുടെ ഒരു കേരളത്തിലെ ഒരു ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്, സ്റ്റേറ്റുകൾക്കൊക്കെ, രാജസ്ഥാൻ, കാശ്മീർ ഒക്കെ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട പാവകളുണ്ട്. നമുക്ക് കേരള പാവയില്ല, നമുക്ക് എന്തെല്ലാം വേഷങ്ങൾ വേണമെങ്കിൽ കാണിക്കാം, എന്തെല്ലാം വേഷങ്ങൾ. ഒരു മുണ്ടുനേര പോലത്തെ ഒരു അതും ഭംഗിയില്ലാത്തൊന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അവർ പക്ഷേ മലയാളി പാവയായിട്ട് കാണിക്കുന്നത്. പക്ഷെ എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളും കൾച്ചേഴ്സും നമുക്കുണ്ട്. ഇതിനെപ്പറ്റി ഒരുപാട് ഗവൺമെന്റ് തലത്തിലുള്ള സെക്രട്ടറിമാരും മുഖാന്തരം വരെ പോലും ഞാൻ പറഞ്ഞു നോക്കിയതാണ്, ഒന്നും നടന്നില്ല. അപ്പൊ അതാണ് ആദ്യം എഴുതിയത്, അത് മനസ്സിലുണ്ടല്ലേ. പിന്നെ എനിക്ക് തന്നെ അറിയാം ഈ എങ്ങനെയാണ് ഞാൻ എഴുതിയതെന്ന്. അന്ന് 25, പിന്നെ രണ്ടാമത് ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് പിന്നെ രണ്ടാമത് 24. അങ്ങനെ ഇത്രയും എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ എഴുതിയെന്ന് എനിക്കറിയാൻ വയ്യ. ചിലതൊക്കെ ഓരോരുത്തരും സജഷൻസ് കിട്ടിയിട്ടുണ്ട്, ഇന്ന ടോപ്പിക് എന്നൊക്കെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്ത് വരും. പിന്നെ വിനിത എന്ന് പറഞ്ഞൊരു കൊച്ചു മിടുക്കത്തിയുണ്ട്, മനോരമ ജോലി ചെയ്യുന്ന, വളരെ മിടുക്കിയാണ്. ഷി വാസ് ട്രമെൻഡസ് ഹെൽപ് ടു മീ. വിനിതയാണ് ധൈര്യം തന്ന മാത്രമല്ല എന്നെ ഒരുപാട് ഇതിൽ സഹായിച്ചു. ഞാൻ ഒരുപാട് പറയും അത് വിനിത എല്ലാം കുറിച്ചെടുത്ത്. വിനിത ഒരുപാട് മനോരമ ഇവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നത്, വലിയ മിടുക്കിയത്. അപ്പം ആ കുട്ടിയുടെ വലിയൊരു സപ്പോർട്ടും സഹായവും ഉണ്ടായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ എങ്ങനെ എഴുതിയെന്നോ എങ്ങനെ തോന്നിയെന്നോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം പത്മനാഭസ്വാമി എന്തോ തലയിൽ തോന്നിച്ചു, പത്മനാഭസ്വാമി മനസ്സിലത് തന്നു, പത്മനാഭസ്വാമി കൈ ഓട്ടിച്ചു, ഞാൻ എഴുതി എന്നുള്ളതല്ലാതെ എനിക്ക് അതിൽക്കൊണ്ട് ഒന്നും പറയാനൊക്കില്ല. പക്ഷെ വലിയൊരു ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എത്രയെത്രയോ ആളുകൾ എവിടെ നോക്കിയോ, എവിടുന്നോക്കിയോ, തിരുവനന്തപുരം മാത്രമല്ല, എവിടുന്നോക്കി, ഈവൻ മലയാളീസ് ഹു ആർ അബ്രോഡ് എനിക്ക് എഴുതി. വളരെ സന്തോഷമായിട്ടും പലരും അവരുടേതായിട്ടുള്ള ഓർമ്മകൾ പങ്കിട്ടു. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ, ഒരു പട്ടാളത്തിൽ നിന്ന് ഒരാൾ കോഴിക്കോടുള്ള ഒരു മുസ്ലിമാണ് എനിക്ക് എഴുതി, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ബോഡി, അച്ഛൻ്റെ ബോഡി കൊണ്ടുപോയപ്പോൾ കണ്ണുനീരോടുകൂടി ഞാൻ സലാം വെച്ച് നിന്നു എന്ന് ആ മനുഷ്യൻ എഴുതിയത്. അപ്പോൾ അതൊക്കെ വളരെ ടച്ചിങ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് പ്രതികരണങ്ങൾ. എനിക്ക് കിട്ടിയതെല്ലാം നല്ല പ്രതികരണങ്ങൾ. ഒന്നൊഴിച്ച് കൊല്ലത്ത് നിന്ന് ഒരു ഊമക്കത്തൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ ഒപ്പുണ്ട്, പക്ഷെ ഫുൾ അഡ്രസ് ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഒരു പോസ്റ്റ് കാർഡാണ്. വിജയനെന്നോ മറ്റോ ആണോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് നല്ല നിശ്ചയമല്ല ഒരാൾ, വളരെ ഇങ്ങനെ ഒരു അസംതൃപ്തിയോടുകൂടി, ഒന്ന് നിർത്തിക്കൂടെയോ, ഇനിയെങ്കിലും ഈ പഴംകഥ പറയുന്ന നിർത്തിക്കൂടെയോ, നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കുടുംബത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെയോ, ഇത് ഞങ്ങൾക്കൊക്കെ ഇത് വായിച്ച് മതിയായി എന്നൊക്കെ പറഞ്ഞ് ഒരു കാർഡ് അങ്ങനെ വന്നു. ബാക്കി അതൊഴിച്ച് ബാക്കി എല്ലാം വളരെ സന്തോഷമായിട്ടുള്ളതാണ്. അത് പല തുറകളിലിരിക്കുന്ന ആളുകൾ.
ഇതൊന്നും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് തികച്ചും അപ്രതീക്ഷിതമായാണ് രാജകുടുംബത്തിലെ ഒരു വ്യക്തിയെ ജനങ്ങൾക്ക് നേരിട്ട് ലഭിച്ചതെന്ന് തോന്നുന്നു. ഇതുപോലെ അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആദ്യമായിട്ടാണ് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടിയത്. അതിൻ്റെ ഒരു പ്രതികരണമായിരുന്നിരിക്കാം. എൻ്റെ പലതും അമ്മാവൻ്റെ അടുക്കൽ തന്നെ പൊന്നമ്മാവൻ്റെ പലതും അമ്മാവൻ പറഞ്ഞ് കേട്ടിട്ടുള്ള പലത് ആശയങ്ങളും ഉണ്ട്. അമ്മാവൻ ഒരുപാട് ദീർഘവീക്ഷണ വീക്ഷണം ഉണ്ടായിരുന്നു. പലതും അമ്മാവൻ ഇതിങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞാൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ പൊളിറ്റിക്കൽ രാഷ്ട്രീയ തലത്തിലുള്ള തുറയിലുള്ള പല കാര്യങ്ങളും അമ്മാവൻ നേരത്തെ കണ്ടു പറഞ്ഞതാണ്. അപ്പം ഇതുപോലെ അമ്മാവൻ പലതും പറഞ്ഞത് അതും ഉണ്ടായിരുന്നിരിക്കാം. ഈ തിരുവിതാംകൂർ രാജകുടുംബം വളരെ പ്രശസ്തമാണ് ലാളിത്യത്തിൻ്റെ കാര്യത്തിൽ. എല്ലാവരും ഒരു ഒരു രാജകൊട്ടാരമെന്നോ അല്ലെങ്കിൽ രാജാവെന്നോ മഹാരാജാവെന്നോ ഉള്ള ആ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ജനങ്ങൾക്ക് പോലും തോന്നിയിട്ടില്ല, സാധാരണ ജനങ്ങൾക്ക് പോലും തോന്നിയിട്ടില്ല. അത്ര ഒരു ലളിതമായൊരു ജീവിതമാണ് ഇവിടെ എല്ലാവരും നയിക്കുന്നത്. ഈ പത്മനാഭദാസൻ എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ മഹാരാജാവ് പോലും. ഈ ഒരു വിധേയത്വം അല്ലെങ്കിൽ ഭക്തിയിൽ കവിഞ്ഞുള്ള ഒരു ഈ ഒരു വിധേയത്വത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? പത്മനാഭദാസത്വം എന്ന് പറയുന്ന ആ സങ്കല്പം എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. മാർത്തണ്ഡ മഹാരാജാ തിരുമനസിൻ്റെ കാലം തൊട്ടല്ല, അപ്പോഴാണ് തിരുവിതാംകൂർ രൂപം എടുക്കുന്നത്. അപ്പം അപ്പത്തൊട്ടല്ല, 1750 ആണ് തൃപ്പടിദാനം. പക്ഷെ അതിനൊക്കെ എത്രയോ മുമ്പേ രേഖകൾ ഈ ശ്രീ പത്മനാഭദാസൻ ശ്രീ പത്മനാഭദാസൻ എന്നുള്ള എത്ര എത്രയോ വർഷം മുമ്പേ ഉള്ള ഒരു സങ്കല്പമാണ്. അതെനിക്ക് തോന്നുന്നു ആ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ അഭിമാനം, ഏറ്റവും വലിയ ബിരുദം അത് തന്നെയാണ്. സംശയമൊന്നുമില്ല. അതിൽ ദാസൻ എന്നുള്ള പദപ്രയോഗം തന്നെ വളരെ പ്രസക്തമാണ്. ഇപ്പം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സെർവൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സെർവൻ്റ് നല്ല ട്രാൻസ്ലേഷൻ സ്ലേവ് ആണ്, അടിമയാണ്. ഒരു സെർവൻറ്റിന് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ കൂടെ നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇറങ്ങിപ്പോവാം, എനിക്ക് ജോലി വേണ്ടെന്നല്ലേ ഉള്ളൂ. അതേസമയത്ത് ഒരു അടിമയ്ക്ക് ആ യജമാനൻ്റെ തൃപ്പാദങ്ങൾ വിട്ടെങ്ങും പോകുന്നില്ല. അപ്പം ഫോർ എവർ ബൗണ്ട് ടു ദോസ് ഫീറ്റ് എന്ന് പറയുന്ന പോലെ, അപ്പോൾ ആ ഒരു അടിമത്വം തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഈ പഴയ രക്തത്തിൽ അന്ന് തൊട്ടിന്ന് വരെ ഏറ്റവും കൊച്ചു ഇളയ കുട്ടി വരെ, അല്ല ഇപ്പം ഈ കൊച്ചുകുട്ടികളെയും എനിക്ക് അറിഞ്ഞു, അല്ല ഞങ്ങൾ ഏറ്റവും ഓരോ കുട്ടി വരെ ആ ഭഗവാന്റെ അടുക്കലുള്ള ആ ഒരു വിധേയത്വം എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് നോക്കി ഏറ്റവും. അത് പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ ഈ തലമുറ ഞങ്ങൾക്ക് അതിനൊരു കണ്ടുകൊണ്ടിരുന്ന ഒരു എന്താ ഒരു എക്സാമ്പിൾ തന്നെയായിരുന്നു പൊന്നമ്മാവൻ. അമ്മാവൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ പത്മനാഭൻ എന്നാണ് പലരും കണി. അപ്പോൾ അമ്മാവൻ തന്നെ അമ്മാവൻ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അമ്മാവൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പ്രമാണവും ആ ഭക്തി പ്രമാണം, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ഈ ഒരു വിധേയത്വം ഞങ്ങളുടെ കുടുംബം നിലനിൽക്കുന്നിടത്തോളം കാലം, അത് ആ ചന്ദ്രതാരങ്ങളിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പറയാനൊക്കില്ല, എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അതറിയാൻ വയ്യ. പക്ഷെ ഇത്രയും കാലം ഭഗവാനെ ശ്രീ പത്മനാഭ ആ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾക്ക് എന്നും പ്രാർത്ഥനയുണ്ട്. ആ തൃപ്പാദത്തിൽ അവിടെ തന്നെ പൊന്നമ്മാവൻ തിരുമനസ്സും ഉണ്ടെന്നുള്ള ദൃഢമായ വിശ്വാസമാണ്. അമ്പലത്തിൽ പോയി തൊഴാൻ പോകുമ്പോൾ സ്വാമിയെ തൊഴുമ്പോൾ പൊന്നമ്മാവനും അവിടെ ഉണ്ട്, ആ ഓമന ചിരിയുമായിട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് ഉള്ള വിശ്വാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തിയായുള്ളത്. എന്തായാലും ആ ശക്തി തീർച്ചയായും കേരളത്തിനൊട്ടാകെ, തിരുവിതാംകൂറിന് മാത്രമല്ല ഈ കേരളത്തിനൊട്ടാകെ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പത്മനാഭൻ്റെയും ശ്രീ പത്മനാഭൻ്റെയും മഹാരാജാവ് തിരുമനസ്സിൻ്റെയും ഒക്കെ അനുഗ്രഹം എപ്പോഴും കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാട്ടിയോടൊപ്പം ഇത്രയും നേരം ചിലവഴിക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്. തമ്പുരാട്ടിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്, ഇത്ര മനസ്സിൽ തട്ടി സംസാരിച്ചതിന്, തുറന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. എല്ലാ ആശംസകളും. വളരെ സന്തോഷം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ദീപാവലിയും എല്ലാ നന്മകളും ഞാനും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ കൊടുക്കണേന്ന്. സ്കൈ ജ്വല്ലറി വീട്ടമ്മയുടെ സംഗീത പരിപാടിയായ മലയാളത്തിൻ്റെ ഉണർത്തുപാട്ടിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
വീട്ടമ്മയുടെ ടൈറ്റിൽ സോങ്, തപ്പോ തപ്പോ താളം കൊട്ട എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ട് വളരെ മനോഹരമായി തന്നെ പാടിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ശ്രീമതി ലാലിയാർപിള്ളയാണ്. ചേച്ചിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചേച്ചി, ഇന്ന് ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? സെമി ക്ലാസിക്കൽ ഭജന. ഭജന. ചലിയെ കുഞ്ചലുമിൽ പിന്നെ അനുപലവിയും ചരണമൊക്കെ കാനഡയായിട്ട് വരുന്ന ഒരു രാഗമാലിക പോലെ ഒരു ഭജൻ. സിനിമാ ഗാനങ്ങളും ഒരുപാട് വൃന്ദാവൻ സാരംഗിൽ ഉണ്ട് അല്ലേ? ഏതെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ചഞ്ചല ദ്രുത പദ താളം താളം സുന്ദര തര തന്മേളം
സ്വാതി തിരുനാളിൻ്റെ ഭജൻ ഒരു ഹിന്ദുസ്ഥാനി ശൈലിയിലുള്ള ഒരുപാട് ഭജൻസ് ഉണ്ടല്ലോ അല്ലേ. അതായത് മൃന്ദാവൻ സാരംഗിയിലെ വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു.